ലോക ശക്തികളുമായി ഇന്ത്യ കൈകോർക്കുന്നു എന്ന വാർത്തകൾ വരുമ്പോഴൊക്കെ ഓരോ ഭാരതീയരും അത്ഭുതത്തോടെ നോക്കാറുണ്ട് നിലവിൽ തന്നെ ലോക ശക്തികളായ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് അങ്ങനെ പല രാജ്യങ്ങളുമായും ഇന്ത്യയ്ക്ക് വളരെ നല്ല ഇടയെടുപ്പും ബന്ധവുമുണ്ട് ഇപ്പോൾ ദാ പുതിയൊരു സഖ്യ കക്ഷി കൂടി രൂപപ്പെടുന്നുണ്ട് ഇൻഡോ പസഫിക് മേഖലയിലെ ഒരു വലിയ ശക്തിയായി മാറാൻ ഇന്ത്യയും ഓസ്ട്രേലിയയും ഫ്രാൻസും കൈകൊടുക്കുന്നു എന്ന വാർത്തകൾ വന്നപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ആ നിർണായക യോഗത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് നിലവിൽ ഇറ്റലിയിൽ G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പല വിദേശ രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുമായി ഇന്ത്യ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് സമാന്തരമായി തന്നെ മറ്റൊരു ശക്തി പ്രകടനം കൂടി ലോകം കാണാൻ പോകുന്നത് നിലവിൽ തന്നെ ഇന്ത്യയാണ് എല്ലാ കാലത്തെയും മികച്ച പങ്കാളി എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും ജോ ബൈഡൻ ഭരണകൂടവും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് എല്ലാ കാലത്തും ഇന്ത്യയുടെ വലിയ ശത്രുവായ ചൈനയ്ക്ക് വലിയ പ്രഹരമാണ് നൽകിയത് അതിനിടയിലാണ് ചൈനയെ പൊതുശത്രുവായി കാണുന്ന ഫ്രാൻസ് ആയാലും ഓസ്ട്രേലിയ ആയാലും ഇന്ത്യക്ക് കൈകൊടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ പൊതുവിൽ തന്നെ വളരെ നല്ല സൗഹൃദമാണുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ വ്യോമ രംഗത്തടക്കമുള്ള കൊടുക്കൽ വാങ്ങലുകൾ എന്തിന് ഇന്ത്യയുടെ അഭിമാനമായ റഫാൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും വന്നപ്പോൾ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇനിയും ഇന്ത്യയും ഫ്രാൻസുമായുള്ള സഹകരണം വിശാലമായ അർത്ഥത്തിൽ ഉണ്ടാകുമെന്ന് കൂട്ടിച്ചേർത്തതാണ് അതിനു പിന്നാലെയാണ് ഏവരും ഉറ്റുനോക്കുന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ കൂടി ഈ ഒരു കൂട്ടുകെട്ടിലേക്ക് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് മാത്രമല്ല ഓസ്ട്രേലിയയും ഫ്രാൻസിനെ സംബന്ധിച്ചും എല്ലാ കാലത്തെയും മികച്ച എതിരാളി തന്നെയാണ് ചൈനയും പാകിസ്ഥാനും അവർ ഉൾപ്പെടുന്ന ഒരു തീവ്രവാദ അച്ചുതണ്ടും അതിനെതിരെ അതിശക്തമായുള്ള പോരാട്ടം പ്രത്യേകിച്ചും ഭീകരവാദത്തിനെതിരെയുള്ള മുന്നണി പോരാളി ആര് എന്ന ചോദ്യത്തിന് ഇന്ത്യ ആദ്യ ഉത്തരമായി ഇന്ത്യ അതിശക്തമായി ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം മുഖത്തുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അവിടെയൊക്കെ ഫ്രാൻസിന്റെയും ഓസ്ട്രേലിയയുടെയും ഒക്കെ പേര് എഴുതി ചേർക്കപ്പെടാറുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിമാനവാഹിനി കപ്പലുകൾ അന്തർവാഹിനിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ ഇന്ത്യക്കും ഫ്രാൻസിന്റെ ആ ഒരു ക്ലബിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസ് സ്വാഗതമോദിയതും ഓസ്ട്രേലിയ പല കാര്യങ്ങളിലും ഇന്ത്യയും ജപ്പാനും അമേരിക്കയുമായൊക്കെ കൈകൊടുത്ത് മുന്നോട്ട് പോകുന്നതിനെതിരെ ചൈന നീരസം പ്രകടിപ്പിച്ച സമവാക്യങ്ങളും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും പുതുതായി രൂപപ്പെടാൻ പോകുന്ന അച്ചുതണ്ട് ഇന്ത്യ ഫ്രാൻസ് ഓസ്ട്രേലിയ അച്ചുതണ്ട് ആ ഒരു ശക്തി ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കാൻ പോകുന്നതും പേടിപ്പിക്കാൻ പോകുന്നതും ചൈനയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം